വിഴിഞ്ഞൻ തുറമുഖം ഇന്നത്തെ രീതിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുൻ യു ഡി എഫ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വിഡി സർക്കാരും എന്തൊക്കെ കരാറുകളിലാണ് ചെന്ന് ചാടിക്കൊടുക്കാൻ ശ്രമിച്ചത്, അതിനെ അന്നത്തെ പ്രതിപക്ഷത്തിരുന്ന് എൽ ഡി എഫ് എങ്ങനെയൊക്കെ പ്രതിരോധിച്ചു, പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാർ എങ്ങനെ വിഴിഞ്ഞൻ തുറമുഖത്തിന് കേരളത്തിന് കൂടി ഗുണകരമായൊരു കരാർ ഉണ്ടാക്കാൻ ശക്തമായ നിലപാടെടുത്തു, രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയാണ് ആ കരാർ നടപ്പാക്കിയത്, അതിന് അദാനി ഗ്രൂപ്പ് എങ്ങനെയാണ് ഒപ്പം നിന്നത്, ഇതൊക്കെ കേരളത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ ദിവസത്തോടുകൂടി അത് ജനത്തിന് കൂടുതൽ ബോധ്യമാകുകയും ചെയ്തു. എന്നിട്ടും യു ഡി എഫിനും കോൺഗ്രസിനും ഒരു ചെറിയ ഇളക്കം, ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല അത്രേ. എങ്കിൽ അതിന് പരിഹാരമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പങ്കുകൂടി പറഞ്ഞാണ് നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നാണ് ഷംസീർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ ആദ്യ കരാർ അന്ന് യാഥാർത്ഥ്യമാക്കിയിരുന്നെങ്കിൽ എന്താണ് ഇന്ന് സംഭവിക്കുക എന്ന് വല്ല ബോധവുമുണ്ടായി കോൺഗ്രസ്സുകാർക്ക്? അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരുണ്ടാക്കിയ അദാനിയുമായുള്ള കരാർ പ്രകാരം വെറും 34% തുക മുടക്കുന്ന അദാനിക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ ഉടമസ്ഥ അവകാശം കൂടി ലഭിക്കുകയാണ്. കൂടാതെ പദ്ധതി പ്രദേശത്തെ 30% സ്ഥലം അദാനിക്ക് എന്താവശ്യത്തിനും ഉപയോഗിക്കാം, തീരെ ഇത് കൊടുക്കുകയാണ്. 20 വർഷം പിന്നെ സർക്കാരിന് ലാഭവീതവുമില്ല. 21-ാം വർഷം 1% ലാഭവീതം, 1% വീതം അധിക ലാഭവീതം പിന്നീട് ഓരോ വർഷവും. കരാർ കാലാവധി 40 വർഷത്തേക്കായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ കരാറിൽ. അതുപോരാഞ്ഞ് കരാറിൽ നിന്ന് പിന്മാറിയാൽ അദാനി ഗ്രൂപ്പിന് കേരളം വൻ നഷ്ടപരിഹാരവും നൽകണം. ഇതിനെയാണ് എൽ ഡി എഫ് എതിർത്തത്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പുമായി പുതിയൊരു കരാർ കൊണ്ടുവന്നത് എന്നുകൂടി എന്ന് മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതിക്കായി കരാർ ഒപ്പിട്ടപ്പോൾ സി പി എം അതിനെ കടൽക്കൊള്ള എന്ന് വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നതിന് ഉത്തരം ഇതാണ്. അന്നത്തെ കണക്കുകൂട്ടൽ കരാർ പ്രകാരം 7,525 കോടി രൂപയാണ് പദ്ധതിക്കായി ആകെ വരുന്ന ചിലവ്. 5,071 കോടി രൂപ സംസ്ഥാന സർക്കാരും 2,454 കോടി രൂപ അദാനി ഗ്രൂപ്പും മുടക്കും. 66% തുക സംസ്ഥാന സർക്കാർ നിക്ഷേപമായിട്ടും ബി ഒ ഒ ടി വ്യവസ്ഥയിൽ നിർമ്മാണം. സാധാരണ സർക്കാർ പദ്ധതികൾ ബി ഒ ടി ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ വ്യവസ്ഥയിലാണ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നത്. അതായത് മുടക്കും മുതലും ലാഭവും എടുത്ത ശേഷം പദ്ധതി സർക്കാരിന് കൈമാറി സ്ഥലം വിടണം. പദ്ധതിയിൽ സ്വകാര്യ കമ്പനിക്ക് പിന്നീട് യാതൊരുവിധ ഉടമസ്ഥാവകാശവും ഉണ്ടാകില്ല. എന്നാൽ അതിവിടെ മനഃപൂർവ്വം യു ഡി എഫ് സർക്കാർ അവഗണിച്ചു. പക്ഷേ ബി ഒ ടി കരാറാകുമ്പോൾ സ്വകാര്യ കമ്പനിക്ക് പദ്ധതിയിൽ ഉടമസ്ഥ അവകാശം കൂടി ലഭിക്കുന്നു, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അതുകൊണ്ട് തന്നെയാണ് പിണറായിയും എൽ ഡി എഫും പദ്ധതിയിലെ അന്നത്തെ കരാറിനെ നഖശിഖാന്തം എതിർത്തത്, പുതിയ കരാറുണ്ടാക്കിയത്. അതാണിന്ന് നടപ്പായതും. ഇന്ന് സംസ്ഥാനത്തിനെ വിഴുതു നിന്നും എന്തെങ്കിലും ന്യായമായൊരു വിഹിതം കിട്ടിത്തുടങ്ങണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പിണറായി വിജയനുണ്ടാക്കിയ ആ കരാർ തന്നെയാണ്. ഇനി സ്പീക്കർ, അദ്ദേഹം നിയമസഭയുടെ നാഥനാണ്. സ്പീക്കർ എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പാക്കാൻ മാത്രമല്ല അവിടെ ആ കസേരയിലിരിക്കുന്നത്, സഭയുടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനാണ്. അതാണ് എൽ ഡി എഫിൻ്റെ നിലപാട് എന്നും എക്കാലത്തും. വസ്തുത അതുകൊണ്ട് തന്നെയാണ് സഭാനാഥൻ എന്ന നിലയിൽ സ്പീക്കർ ഷംസീർ ഉമ്മൻചാണ്ടിയുടെ പേര് കൂടി എടുത്തു പറഞ്ഞതും. അത് സ്പീക്കറുടെ കടമ കൂടിയാണ്. അത് കേട്ടപ്പോൾ കോൺഗ്രസ്സുകാർക്കും യു ഡി എഫുകാർക്കും ഒരല്പം സമാധാനം തോന്നിക്കാണുമെന്ന് കരുതുന്നു. ഷംസീറിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നാൾ വഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിൻ്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു. ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയി. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല. വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നു. ഈ പദ്ധതി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതല്ലേ അങ്ങനെയല്ലേ ഒരു സ്പീക്കർ പറയേണ്ടത്? അതുതന്നെയാണ് ഷംസീർ പറഞ്ഞത്. ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ഒരല്പമെങ്കിലും സമാധാനമായി കാണുമെന്ന് കരുതുന്നു.